വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതിൽ വയനാട്ടിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ റാലി. കൽപ്പറ്റ ടൗണിലേക്കാണ് നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധവുമായി നീങ്ങുന്നത്. എസ് വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം, ഒപ്പം നേതാക്കളുടെ, പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ സാന്നിധ്യം, റാലി അത് ശക്തമായി തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണോ? റാലി അല്പസമയം കോൺഗ്രസിന്റെ പ്രതിഷേധം വയനാട്ടിൽ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ റാലിയുടെ മുൻനിരയിലുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താനെ കാണാം, എ പി അനിൽകുമാറിനെ കാണാം, ടി എൻ പ്രതാപനെ കാണാം, കെ സി വേണുഗോപാലിനെ കാണാം, കെ മുരളീധരനെ കാണാം, ടി സിദ്ദിഖിനെ കാണാം, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളൊക്കെ ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ദിനേഷ് കുമാർ, കേൾക്കാമോ? സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, വലിയ ശബ്ദ കോലാഹലമുണ്ട്, വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്, നേതാക്കളുടെ മുൻനിര സാന്നിധ്യമുണ്ട്. ദിനേഷിന് ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴും നമുക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ശക്തമായ പ്രതിഷേധം ദൃശ്യങ്ങളിൽ കാണാം. Yeah.
ബൈക്കിലല്ലേ. ഏകദേശം സിവിൽ സ്റ്റേഷൻ പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഇനി ഏകദേശം 1 കിലോമീറ്ററിന് താഴെ ദൂരം മാത്രമായിരിക്കും സഞ്ചരിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെയാണ് പൊതുയോഗം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത്. മുൻനിരയിലുള്ളത് പ്രമുഖ നേതാക്കളാണ്. KC വേണുഗോപാൽ, KK മുരളീധരൻ, MK രാഘവൻ MP, ഉണ്ണിത്താൻ AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള UDF നേതാക്കളാണ് ഇപ്പോൾ മുൻനിരയിലുള്ളത്. UDFന്റെ നേതൃത്വത്തിലാണ് ഇവിടെ റാലി നടക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് റാലിയിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. SFI രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ റാലിയിലാണ് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തിരിക്കുന്നത്. ജില്ലയിലെ പ്രമുഖ നേതാക്കളും ഒപ്പം തന്നെ സംസ്ഥാനത്തെയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ റാലിയിൽ പങ്കെടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ടൗണിലെത്തും. ടൗണിൽ ഗീതാസിന് സമീപമായിരിക്കും. ഇവിടെയാണ് പൊതുയോഗം. ഇവിടെ പൊതുയോഗത്തിൽ KK സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസിന്റെ UDFന്റെ മുൻനിര നേതാക്കളെല്ലാം ഈ റാലിയിൽ പങ്കെടുക്കുന്നു. ആവേശകരമായ റാലി, പ്രതിഷേധ സൂചകമായി നടത്തുന്ന ആവേശകരമായ റാലി അല്പസമയത്തിനകളുടെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ 2 ദിവസമായി SFI സർക്കാരിനെതിരെയും CPM ഒക്കെ നടക്കുന്ന സാഹചര്യമുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്. അത് വർദ്ധിച്ച ആവേശത്തോടുകൂടി തന്നെ നേതാക്കൾ അടക്കം ഇപ്പോൾ ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് പോയാൽ, രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംഘം ആക്രമിക്കപ്പെട്ട ഓഫീസ് സന്ദർശിച്ചു. ആക്രമണം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നും സതീശൻ ആരോപിച്ചു. SFI മാത്രമല്ലല്ലോ, DYFI ജില്ലാ സെക്രട്ടറിയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. ഓഫീസ് ആക്രമണത്തിൽ അറസ്റ്റിലായ 19 SFI പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. DCC ഓഫീസിലേക്ക് എത്തിയ പോലീസിനെ കോൺഗ്രസ് നേതാക്കൾ ഇറക്കിവിട്ടു. ഇന്നലെ സംരക്ഷണം നൽകാൻ കഴിയാത്ത പോലീസിന്റെ സുരക്ഷ വേണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ മാസം 30 കൽപ്പറ്റയിലെത്തും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വയനാട് മണ്ഡലത്തിലുണ്ടാവും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, KC വേണുഗോപാൽ എന്നിവർ കൽപ്പറ്റയിലെത്തും. UDFന്റെ പ്രതിഷേധ റാലി ഉടൻ ആരംഭിക്കും. News 18 വയനാട്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണത്തിനെതിരെ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഡൽഹിയിൽ CPM ആസ്ഥാനമായ AKG ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് AKG ഭവന് സമീപം പോലീസ് തടഞ്ഞു. കാഞ്ഞങ്ങാട് കോൺഗ്രസ് നടത്തിയ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പുതിയ കോട്ടയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് റോഡ് ഉപരോധിച്ചു. ഇവരെ ബലമായി അറസ്റ്റ് നീക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകർ റോഡിൽ ടയർ കത്തിച്ചും പ്രതിഷേധിച്ചു. ഇല്ല,
കൊല്ലത്ത് ബഹള കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ SFI നടപടി വൈകും. ആക്രമണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെങ്കിൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനുമെതിരെ നടപടി ഉണ്ടാകുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ന്യൂസ് 18നോട് പറഞ്ഞു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ നമ്മോടൊപ്പം ചേരുകയാണ്. SFI ഇന്നലെ ഒരു സമരം നടത്തി. സമരമെന്ന് പറയാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. കാരണം ഒരു അക്രമം തന്നെയായിരുന്നു അത്. ഒരു MBയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറുന്നു, അവിടെ എല്ലാം നശിപ്പിക്കുന്നു. ദൃശ്യങ്ങളെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി ചിത്രം അടക്കം താഴെ വീണ് നടക്കുന്നു. ഏത് സാഹചര്യത്തിലായിരുന്നു SFI അത്തരം ഒരു സമരത്തിലേക്ക് പോയതെന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? SFI സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയിട്ടല്ല ഇന്നലെ അവിടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. SFI ഇന്നലെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവന SFIയുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. SFI വയനാട് ജില്ലക്കകത്തുള്ള ഒരു പൊതുവിഷയം എന്ന രീതിയിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തും എന്ന രീതിയിൽ മാത്രമേ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയോട് പറഞ്ഞിട്ടുള്ളൂ. അതായത് പ്രതിഷേധ പരിപാടികളൊക്കെ പലതരത്തിൽ SFI സംഘടിപ്പിക്കാറുണ്ട്. ഈ രീതിയിലല്ല SFIയുടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. മാത്രവുമല്ല SFIയുടെ സംസ്ഥാന കമ്മിറ്റി ബഫർ സോൺ വിഷയത്തിൽ ഒരു സംസ്ഥാന തലത്തിൽ ഒരു പരിപാടി നടത്താനോ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമോ ആ വിഷയത്തിനകത്ത് പരിപാടി നടത്തുവാൻ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. വയനാട് ജില്ലയിലെ വിഷയം എന്ന രീതിയിലാണ് വയനാട് ജില്ലാ സഹകൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ തൊട്ട് എല്ലാ വിഷയങ്ങൾക്കകത്തും മാതൃകാപരമായിട്ടുള്ള സമരങ്ങളുടെ നേതൃത്വമായിട്ട് മാറിയിട്ടുള്ള സംഘടനയാണ് SFI. ആ SFIയെ ഇങ്ങനെ ഇത്തരത്തിൽ SFIയുടെ സമരത്തെ മാറ്റിയത് ആരായിരുന്നാലും അത് SFIയുടെ നേതൃത്വത്തിന് അതിന് പങ്കുണ്ടെങ്കിൽ അവരുടെ പക്വത കുറവ് കൊണ്ടോ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണെങ്കിൽ കൂടിയും അത് പരിശോധിച്ചു പോകും. അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഘത്തിൽപ്പെട്ട അഭിഷിത്ത് ഇപ്പോൾ സ്റ്റാഫിലില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അഭിഷിത്ത് ഈ മാസം ആദ്യം സ്റ്റാഫിൽ നിന്ന് ഒഴിവായ ആളാണ്. വ്യക്തിപരമായ കാരണങ്ങളാൽ ആണ് ഒഴിവായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. രാഹുൽ ഗാന്ധി MBയുടെ ഓഫീസ് ആക്രമണത്തിൽ ഉൾപ്പെട്ട 19 SFI പ്രവർത്തകരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൽപ്പറ്റ മുൻസിഫ് കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. നിലവിൽ 6 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കും. ഇതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട മുൻ SFI അംഗം സംഭവത്തിൽ പങ്കാളിയാണെന്ന് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണത്തിലും അന്വേഷണം ആരംഭിച്ചു. വയനാട്ടിലെ അക്രമം അന്വേഷിക്കാൻ പോലീസിന്റെ 24-അംഗ സംഘം. മാനന്തവാട് DYSP അന്വേഷണ മേൽനോട്ടം. കമ്പളക്കാട് SHO അന്വേഷണ ഉദ്യോഗസ്ഥനായും നിരീക്ഷിക്കാൻ DIG നേതൃത്വത്തിൽ പ്രത്യേക സംഘവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം പോലീസിന് വീഴ്ചയുണ്ടായെന്നത് സംബന്ധിച്ച കാര്യം ADGP മേൽനോട്ടത്തിലും അന്വേഷിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്കിൽ വർധനവ്. 6.6% വർധനവ്. പ്രതിമാസം 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് വർധനയില്ല. 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർ 25 പൈസയിൽ താഴെയാണ് വർധനവ്. അടുത്ത ഒരു വർഷത്തേക്കുള്ള നിരക്കാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചത്. 0 to 50 ഇൻക്രീസ് ഇല്ല. 51 മുതൽ 100 വരെ യൂണിറ്റിന് ഒരു മാസം ശരാശരി പേയ്മെൻറ്റ് നടത്തുന്നത് 22 കൂടുതൽ വരാൻ പോകുന്നത് 22.50 രൂപ. 101 മുതൽ 150 വരെ നോക്കുകയാണെങ്കിൽ ആ 50 യൂണിറ്റ് എടുക്കുന്നതിന് 25 രൂപയാണ് ഇൻക്രീസ് വരുന്നത്. 151 മുതൽ 200 വരെ അത് 100 രൂപ ആയിട്ടാണ് ഉയർത്തുന്നത്. അടുത്തത് 201 മുതൽ 250 വരെയും സിംഗിൾ ഫേസിൽ ഇപ്പം അവർ കൊടുക്കുന്നത് ഫിക്സ് ചാർജ് 80 രൂപ എന്നുള്ളത് 30 രൂപ കൂടും. 500 വരുമ്പോഴത്തേക്കും ഇന്ന് അവർ ഫിക്സ് ചാർജ് ഉള്ളത് അവർക്ക് പ്രതിമാസം 130 രൂപയാണ്, അവർക്ക് 70 രൂപ കൂടും. 500 മേലെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഫിക്സ് ചാർജ് 150 എന്നുള്ളത് കൂടിയിട്ട് 225. മാത്രമല്ല 7.90 രൂപ എന്നുള്ളത് 8.50 രൂപ. ഫിക്സഡ് ചാർജിലും വർധനവുണ്ട്. കാർഷിക ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധനയില്ല. നിരക്ക് വർദ്ധിപ്പിച്ചതിലൂടെ 1000 കോടിയിൽ താഴെ വരുമാന വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ബോർഡിന്റെ നിലനിൽപ്പ് ജനങ്ങളുടെ പ്രയാസം എല്ലാം കണക്കെടുത്തിട്ടാണ് ഈ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടുള്ളത്. സാധാരണക്കാരെ നിങ്ങൾ നോക്കില്ല, അത് വായിച്ചില്ല. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കൊന്നും വർധനം ഉണ്ടായിട്ടില്ല. കാർഷിക രംഗത്ത് വർധനം ഉണ്ടായിട്ടില്ല, അതൊന്നും വർധനം ഉണ്ടായിട്ടില്ല. ചെറുകിട ഇപ്പോൾ മറ്റേ ഒരു കറി പൗഡർ എന്തെങ്കിലും ചെറിയ യൂണിറ്റുകൾക്കൊന്നും വർധനം ഉണ്ടായിട്ടില്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളൊക്കെ നോക്കിയാൽ വളരെ നമ്മൾ താഴെയാണ് നിൽക്കുന്നത്.
ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, ഈ യൂണിറ്റ് അടിസ്ഥാനത്തിൽ എത്ര രൂപ വരെ അധികം കൊടുക്കേണ്ടി വരും ഒരു മാസം? അത്തരമൊരു കൃത്യമായ കണക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ കണക്കുകൾ പറയുമ്പോൾ ഓരോ യൂണിറ്റ് കണക്കാക്കി പറയണം. അതായത് ആദ്യം സാധാരണഗതിയിൽ ഒരു കുടുംബം ഉപയോഗിക്കുന്ന യൂണിറ്റുകളുടെ അളവ് ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരം പറയാനാകും. അതായത് ഒരു മാസം ഏകദേശം 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഉപഭോക്താവിന് ഒരു മാസം അധികമായി നൽകേണ്ടത്, അതായത് ഇന്നലെ വരെ നൽകിയതിന് വിപരീതമായി അധികമായി നൽകേണ്ടി വരുന്നത് 47.50 രൂപയാണ്. അതായത് ഇപ്പോഴത്തെ ചാർജ് വർധന നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 47.50 രൂപ ഒരു മാസം അധികമായി നൽകണം. സാധാരണഗതിയിൽ KSIB ബില്ല് വരുന്നത് 2 മാസത്തേക്കാണ്. സ്വാഭാവികമായി 47.50 രൂപ എന്നുള്ളത് 2 മാസത്തെ ബില്ല് വരുമ്പോൾ അത് 95 രൂപ എന്ന രീതിയിൽ മാറും. എന്തായാലും ഈ രീതിയിലാണ് ഒരു നിരക്ക് വർധന നടപ്പാക്കിയിരിക്കുന്നത്. എങ്കിലും ഈ താഴ്ന്ന, അതായത് വളരെ കുറവ് ഉപഭോഗമുള്ളവർക്ക് വളരെ കുറച്ച് മാത്രമേ താരിഫിൽ വർധന ഉണ്ടായിട്ടുള്ളൂ. അത് ഏകദേശം ഈ പ്രകാരമാണ്. അതായത് അതായത് 50 യൂണിറ്റ് വരെയാണെങ്കിൽ ഇപ്പോൾ വർധന ഇല്ല. 51 മുതൽ 100 വരെയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചാർജ്, നേരത്തെ ഉണ്ടായിരുന്ന ഫിക്സഡ് ചാർജ് ഏകദേശം 3 രൂപ യൂണിറ്റിന് 3.70 രൂപ എന്നുള്ളതായിരുന്നു. അത് ഇപ്പോൾ 3.95 രൂപ എന്നുള്ള നിലയിൽ മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഫിക്സഡ് ചാർജ് അതിനും ചെറിയ വർധനവുണ്ട്. ഏകദേശം 45 ആയിരുന്നു ഫിക്സഡ് ചാർജ്, അത് 55 ആയി മാറിയിട്ടുണ്ട്. ഇനി 150 മുതൽ 200 വരെയാണെങ്കിൽ ഫിക്സഡ് ചാർജ് നേരത്തെ 70 ആയിരുന്നു, അത് 100 ആയി മാറിയിട്ടുണ്ട്. കൂടാതെ താരിഫ് ചാർജ് 6.40 രൂപ അത് 6.80 രൂപ എന്ന നിലയിൽ മാറിയിട്ടുണ്ട്. ഈ രീതിയിൽ 500 ആണ് ഒരു മാസം ഉപയോഗിക്കുന്ന താരിഫിന്റെ അളവ്. ഏകദേശം 500 യൂണിറ്റ് വരെയാണെങ്കിൽ അവർക്ക് നേരത്തെ നൽകേണ്ടിയിരുന്ന ഫിക്സഡ് ചാർജ് 130 ആയിരുന്നു, അത് 200 ആയി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ നൽകേണ്ടിയിരുന്ന ഒരു യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് 7.10 രൂപയാണ്, അത് 7.60 രൂപയായി മാറിയിട്ടുണ്ട്. 500 ന് മുകളിൽ ഗാർഹിക ഉപഭോഗങ്ങൾ 500 ന് മുകളിലാണെങ്കിൽ നേരത്തെ നൽകിയിരുന്ന ഫിക്സഡ് ചാർജ് 150 ആയിരുന്നു, അത് 225 ആയി, ഏകദേശം 75 രൂപയാണ് ഫിക്സഡ് ചാർജിൽ തന്നെ വന്ന മാറ്റം. അത് സ്വാഭാവികമായും 2 മാസത്തെ ബില്ലിൽ വരുമ്പോൾ 500 ന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് 150 രൂപ ഫിക്സഡ് ചാർജ് തന്നെ മാറുന്നുണ്ട്. കൂടാതെ താരിഫ് 7.90 രൂപ ഒരു യൂണിറ്റ് എന്നുള്ളത് 8.50 രൂപ എന്ന നിരക്കിലേക്ക് മാറുന്നുണ്ട്. എന്തായാലും 18% വർധനയായിരുന്നു KCB ആവശ്യപ്പെട്ടിരുന്നത്, പക്ഷേ അത്തരത്തിൽ കൊടുത്തില്ല. എല്ലാം ഓവറോൾ, അതായത് പൂർണ്ണമായി നോക്കുകയാണെങ്കിൽ 6.6% വർധനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടാതെ നേരത്തെ ചില ആനുകൂല്യങ്ങൾ, അതായത് അംഗൻവാടികൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ തുടങ്ങിയവർക്കെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ അവർക്കൊന്നും താരിഫ് വർധന ഇത്തവണയും ഏർപ്പെടുത്തിയിട്ടില്ല. ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള 1000 വാട്ട് വരെയുള്ള കണക്ടിവിറ്റി ലോഡുള്ള കുടുംബാംഗങ്ങൾക്ക്, കൂടാതെ ആ കുടുംബത്തിലെ ക്യാൻസർ രോഗികളോ സ്ഥിരമായ അംഗവൈകല്യം ബാധിച്ചവരോ ഉണ്ടെങ്കിലും അവർക്കും വർധന ഏർപ്പെടുത്തിയിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്ക് തുടരുകയും ചെയ്യും. ചെറിയ പെട്ടിക്കടകൾ, ബാങ്കുകൾ, തട്ടുകടകൾ തുടങ്ങിയ വിഭാഗത്തിൽ പറഞ്ഞ കുറഞ്ഞ താരിഫിന്റെ ആനുകൂല്യം, അത് 1000 വാട്ട് എന്നുള്ളത് 2000 വാട്ടായി ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു ആനുകൂല്യം കൂടി ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 500,000 ഉപഭോക്താക്കൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരും അല്ലേ ഉമേഷ്? നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുന്നത് സാധാരണഗതിയിൽ 5 വർഷത്തേക്ക് വരെയാണ് ഇത്തരത്തിൽ നിരക്ക് വർധന പ്രഖ്യാപിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 1 വർഷം, അതായത് ഈ വർഷം എന്ന ഇന്ന് അർദ്ധരാത്രി മുതൽ 1 വർഷം മാത്രമായിരിക്കും ഈ നിരക്ക് വർധനയുടെ കാലാവധി. കോവിഡ് കാലമാണ്, സ്വാഭാവികമായി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ആളുകൾ കടുത്ത ബുദ്ധിമുട്ടിലാണ്. കൂടാതെ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് അടുത്ത വർഷം വീണ്ടും റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്കിൽ മാറ്റങ്ങൾ വരുത്തും. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നാടകങ്ങൾ തുടരുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിമത MLA മാരുടെ സംഘത്തിന് പുതിയ പേര്. ശിവസേന ബാലേ സാഹേബ് എന്നാണ് പേരിട്ടത്. ഷിൻഡെയുടെ നേതൃത്വത്തിൽ വിമത MLA മാർ യോഗം ചേരുകയാണ്. വിമതർ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ മുംബൈയിൽ പലയിടത്തും സംഘർഷമുണ്ടായി. നിരോധനാജ്ഞ പല സ്ഥലങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശിവസേനയുടെ നിർണായക ദേശീയ എക്സിക്യൂട്ടീവ് യോഗവും തുടരുകയാണ്. മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. മിഥുൻ, ഈ യോഗം തുടരുകയാണ്, എത്ര MLA മാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്? കൃത്യമായ ഒരു കണക്ക് ലഭ്യമായിട്ടുണ്ടോ?
രഞ്ജിത്ത്, ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്ന അനുസരിച്ച് ഈ ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള വിമതരെ അയോഗ്യരാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഏക്നാഥിന്റെ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ശിവസേന ബാലസാഹേബ് എന്ന പേരിട്ടാണ് ഈ വിവിധപരന്മാരുടെ സംഘത്തിന് ഇപ്പോൾ പേര് നൽകിയിരിക്കുന്നത്. ഇത് പിന്നീട് രാഷ്ട്രീയ പാർട്ടിയാകുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഏക്നാഥ് ചിന്തയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിമത നിയമ നടപടികൾ അവസാനിക്കുന്നതുവരെ ഗുവാഹട്ടിയിൽ റാഡിസൺ ബുഹോട്ടിൽ തന്നെ തുടരുമെന്നാണ് സൂചന. 16 എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന ഉദ്ധവ് താക്കറെയുടെ ആവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ നർഹരി സിർവാളിന്റെ പരിഗണനയിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇതിനിടെ ശിവസേനയുടെ നിർണായക ദേശീയ എക്സിക്യൂട്ടീവ് യോഗം മുംബൈയിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ദിവസം, ഉദ്ധവ് താക്കറെ ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ 94 90 പേരും എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ആത്മവിശ്വാസം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു നില, അതായത് പാർട്ടി പ്രവർത്തകരുടെയും വലിയൊരു നില ഈ യോഗം നടക്കുന്ന ആളിന് മുമ്പിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉദ്ധവ് താക്കറെ ഉള്ള നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോവിഡ് മൂലം അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെയാണ് യോഗത്തിൽ പങ്കുചേരുന്നത്. തുടർ നടപടികൾ സംബന്ധിച്ചാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. അതായത് ഇവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനയുണ്ടായതിനാൽ അക്കാര്യത്തിൽ, അതായത് ഇവരെ അയോഗ്യരാക്കിക്കൊണ്ട് ഈ കൂറുമാറ്റ നിയമം മറികടക്കാതിരിക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷം നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം വിമത എംഎൽഎമാരുടെ വസതികൾക്കും ഓഫീസുകൾക്കും നേരെ വ്യാപക ആക്രമണം തുടരുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് മുംബൈയിൽ ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിൽ പോലീസ് നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളൊപ്പം തന്നെ മന്ത്രിമാർ, എംഎൽഎമാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനും പോലീസ് ഉത്തരവിറക്കിയിട്ടുണ്ട്. ശരി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെതിരെയുള്ള ആൾക്കൂട്ട ആക്രമണത്തിൽ പോലീസിനെതിരെ പട്ടിക വിഭാഗ കമ്മീഷൻ ജിഷ്ണുവിന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ലെന്നും ആക്രമികളുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസ് പ്രവർത്തിച്ചുവെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. ആക്രമിക്കപ്പെട്ട ആൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ആക്രമികളെയും ഭീകരവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്. ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നും 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി പൊതുവേദി കാണാം. നമസ്കാരം.